ഞാൻ വിശദീകരിക്കുകയല്ല. ആ പുരാതന വാഹനത്തിൽ ലോകത്തിൽ ഇന്നോളം വരെ കണ്ടിട്ടില്ലാത്ത, ഇന്നോളം വരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ഇനി കണ്ടുപിടിക്കാനും സാധ്യമല്ലാത്ത വിധമുള്ള ആ വാഹനത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ളാഹി ചന്ദ്രങ്ങിയപ്പോൾ അവിടെ റസൂലുള്ളാഹിനെ കാത്തിരിക്കുന്നതാരാ? ഒന്നേകാ ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ ആ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്. وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُّصَدِّقٌ لِّمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنصُرُنَّهُ ۚ قَالَ أَقْرَرْتُمْ وَأَخَذْتُمْ عَلَىٰ ذَٰلِكُمْ إِصْرِي ۖ قَالُوا أَقْرَرْنَا ۚ قَالَ فَاشْهَدُوا وَأَنَا مَعَكُم مِّنَ الشَّاهِدِينَ. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു കിതാബ് നൽകുമ്പോ, ഹിക്മത്ത് നൽകുമ്പോ, നുബുവ്വത്ത് നൽകുമ്പോ ആ പ്രവാചകന്മാരോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി വന്നാൽ ആ റസൂലുള്ളാഹിനെ നിങ്ങൾ വിശ്വസിക്കുമോ, ആ റസൂലുള്ളാഹിനെ നിങ്ങൾ സഹായിക്കുമോ എന്ന് അല്ലാഹു അവരോട് ചോദിക്കപ്പോൾ പാലോ അക്കറന്ന